ഗണേഷ് കുമാർ ഒരു മുഖ്യമന്ത്രിയാവണം, എങ്കിലേ ഈ നാട് നന്നാവുള്ളൂ. കാരണം ജനങ്ങളെ കുറിച്ചും അവരുടെ പൾസ് എന്താണെന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം മന്ത്രിയായില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം മന്ത്രിയായി എന്നും ഞാൻ പറയാറ്. ഗണേഷ് കുമാർ ഉള്ളിടത്തോളം കാലം പത്തനാപുരത്ത് ഒരു മനുഷ്യനും ജയിക്കാൻ പോകുന്നില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം കുറ്റങ്ങളുണ്ട് പറയുന്നു. അങ്ങനെയാണ് വേണ്ടത്. ഒരു ജനപ്രതിനിധി ഗണേഷ് കുമാറിനെ പോലെ തന്നെ ആകണം. എന്തിനാ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പം അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും കഴിവുള്ള ഒരാൾ വേണം അല്ലേ? കാരണം എൻ്റെ ഒരു അറിവില് ഞങ്ങളുടെ ഒരു പിന്നെ ടെലിവിഷൻ സംഘടന ആത്മാ എന്നൊരു സംഘടന, അതിൻ്റെ പ്രധാനമായിട്ട് ഉണ്ടാക്കിയ ഒരാൾ അദ്ദേഹമാണ്. കാരണം നമ്മളുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും നമുക്ക് ഒരു പ്രൊഡ്യൂസർ പൈസ തന്നില്ല അത് വാങ്ങിച്ചു തരാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഘടന ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് ഗണേഷ് കുമാറാണ്, നല്ല കാര്യമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഞാൻ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ വിളക്ക് കൊടുത്താൽ പോകുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമാണെന്ന്. ഭയങ്കരമായിട്ട് അഭിമാനം തോന്നി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സിനിമയിലുള്ള ഒരാൾ, പിന്നെ അച്ഛനൊക്കെ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയം ആണല്ലോ, പക്ഷേ എന്നാലും എവിടെ ഒരു മുക്കിന് മൂലയ്ക്കും ഈ പത്തനാപുരത്തിൻ്റെ മുക്കിന് മൂലയ്ക്ക് എന്ത് സംഭവിച്ചാലും കല്യാണമായാലും നൂലുകെട്ടായാലും എന്തിനും അവിടെ എത്തും. നാളെ ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുത്ത കാര്യം പറയുമ്പോൾ ഈ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. അല്ല, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സിതി ഉണ്ടല്ലോ. ഇപ്പം ഇവിടെ ആർക്കും സമയമില്ല, എല്ലാവരും അങ്ങ് ഇലക്ഷന് പോയി എല്ലാവരുടെ വീട്ടിലും പോയി കയറി ഇറങ്ങി നടന്ന് വോട്ടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് അവരെന്തോരം പ്രതീക്ഷയോടെ ആയിരിക്കും ഇവർ വോട്ട് ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇതിപ്പോൾ ആർക്കും കേൾക്കാനൊന്നിനും സമയമില്ല. ജയിച്ചു കഴിഞ്ഞാൽ അവരവരുടെ കാര്യത്തിനങ്ങ് പോവുക. പക്ഷെ ഗണേശനെ നമ്മൾ, ഞാൻ പറയാറ്, ഗണേഷ് കുമാർ ഉള്ളിടത്തോളം കാലം പത്തനാപുരത്ത് ഒരു മനുഷ്യനും ജയിക്കാൻ പോകുന്നില്ല. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഒരു മുഖ്യമന്ത്രിയാവണം, എങ്കിലേ ഈ നാട് നന്നാവുള്ളൂ. കാരണം ജനങ്ങളെ കുറിച്ചും അവരുടെ പൾസ് എന്താണെന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തി. എന്തെല്ലാം ആവശ്യം, ഇപ്പം ഞാനെന്ന് പറയാം, അന്ന് ആ ഈ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നു. പിന്നെന്താ പറയുന്ന പോലെ, ഇപ്പം അദ്ദേഹം മന്ത്രിയായില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം മന്ത്രിയായി എന്നും അവരുടെ കാര്യങ്ങൾ നടത്താൻ അതല്ലേ ആവശ്യം. നമുക്ക് പെട്ടെന്ന് തന്നെ പത്തനാപുരത്തിൻ്റെയല്ല, ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഗണേശനെ വിളിച്ചിട്ട് പറയുന്നത് അതൊന്നും സാരമില്ല ചേച്ചി, ഞാൻ ശരിയാക്കി തരാം. അതാണ്, അങ്ങനെ വേണം. മറ്റുള്ള കാര്യങ്ങളിലും മറ്റുള്ള മണ്ഡലങ്ങളുടെ കാര്യങ്ങളിലും കൂടെ അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങളും കൂടെ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അങ്ങനെ തന്നെ വേണം. എന്തായാലും രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും സഹായിക്കുന്നു. അതുപോലെ എന്തും വെട്ടിത്തുറന്ന് പറയുന്നു, ആരെയും ഭയക്കാതെ. സത്യമാണ്. പിന്നെ ആരെ ഭയക്കാനാ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിസഭയിൽ ഇരിക്കുന്നവരെ തന്നെ അദ്ദേഹം കുറ്റങ്ങളുണ്ട് പറയുന്നു. അങ്ങനെയാണ് വേണ്ടത്. കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു ദേഷ്യപ്പെടുകയല്ല വേണ്ട, നമ്മളത് കാര്യമായിട്ട് എടുക്കണം. എന്താണ് പറഞ്ഞാൽ എന്താണ് ശരിയാണോ അത് നോക്കണം. അതല്ലാതെ വെറുതെ എന്താ പറയണ്ട, മറ്റേ പറയും വല്ല എം എൽ എമാരും ജയിച്ചിട്ടുണ്ട് അവരവരുടെ മണ്ഡലം തന്നെ മറന്നുപോയി, ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ കാണാം. അങ്ങനെയല്ല വേണ്ടത്. അപ്പം നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ സംഘടനയ്ക്ക് തന്നെ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാൻ ഒരു വ്യക്തി വളരെ നല്ല കാര്യമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെയൊക്കെ മണ്ഡലങ്ങൾ ഈ സിനിമയിൽ ഡബിൾ റോൾ എന്ന് പറഞ്ഞില്ല, അതുപോലെ അവിടെ കയറി നിൽക്കട്ടെ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.